നമസ്കാരം എതിർ പാർട്ടിക്കാരെ കളിയാക്കുന്നത് ട്രോൾ ചെയ്യുന്നത് അതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ് എന്നാൽ സ്വന്തം പാർട്ടിക്കാരെ തന്നെ ട്രോളുക കളിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആശ്ചര്യമുണ്ട് അങ്ങനെ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ കളിയാക്കിയിരിക്കുന്നത് ട്രോൾ ചെയ്തിരിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് അവരുടെ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുകയാണല്ലോ അവിടെ അദ്ദേഹം പ്രസംഗിച്ചതാണ് എന്താണെന്നല്ലേ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ കഴുകൻ കണ്ണോടെ കാണുന്ന ചില ശക്തികൾ രാജ്യത്തുണ്ടെന്ന് ഓർക്കണം ഇതിലും വലിയ ട്രോളൊക്കെ ഉണ്ടോ രാജ്യത്ത് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ കഴുകൻ കണ്ണോട് കൂടി മാത്രം കാണുന്ന ചില ശക്തികൾ ഈ രാജ്യത്തുണ്ടെന്ന് ഓർക്കണം എന്നാണ് പറയുന്നത് ഓ സി പി എമ്മിനെ പറ്റി എല്ലാവരും ഓർത്തു സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ഈ രാജ്യത്ത് എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും കഴുകൻ്റെ കണ്ണിലൂടെ മാത്രമേ അവർ അതൊക്കെ കണ്ടിട്ടുള്ളൂ എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ കുറ്റം പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും സ്വന്തം പാർട്ടിയെ തന്നെ ഇതേപോലെ ട്രോളാൻ അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി തന്നെ വേണം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ആ സംഘടനയിൽ ഉൾപ്പെട്ട സി ഐ ട്യൂവിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വ്യവസായം ചെയ്യാൻ വരുന്നവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും വ്യവസായം നല്ല രീതിയിൽ നടത്താൻ നിങ്ങൾ കൂടി സഹകരിക്കും സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നടന്നത് തന്നെ ഇതേ വ്യക്തി എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു മെയ് ഒന്ന് മുതൽ ഇവിടെ നോക്കുകയും മെയ് ഒന്ന് മുതൽ ഇവിടെ നോക്കുകയും എന്ന് ഒരു സിനിമയിൽ കൊച്ചിങ്ങനീവ പറയുന്ന പോലെ ഏത് മെയ് ഒന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വർഷവും മെയ് മെയ്യൊന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു മെയ് മെയ്യൊന്നിന് ഇത് നിർത്തലാക്കും നല്ല ബെസ്റ്റ് പ്രവർത്തകർ സ്വന്തം മുഖ്യമന്ത്രി പോലെ പറഞ്ഞാൽ പോലും കേൾക്കാത്ത പ്രവർത്തകരാണ് എത്ര വ്യവസായങ്ങൾ ഈ കേരളത്തിലുണ്ടോ എന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം പുതിയൊരു കണക്കൂടെ വന്നു വിദ്യാഭ്യാസത്തിൽ നമ്പർ വണ്ണാണ് എന്ന് മെയിനി നടിക്കുന്ന കേരളത്തിൽ ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള നല്ല സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല എന്നത് പോട്ടെ കർണാടകയിലും മറ്റ് നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നു പോയി പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം വിദേശത്തും പോയി പഠിക്കുന്നു ഇനി പോട്ടെ ഇവിടെ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്ന വിദേശികളുമുണ്ട് അത് നാൽപ്പത്തിയൊൻപതിനായിരത്തിന് മുകളിലാണ് അവരുടെ എണ്ണം നമ്മൾ കളിയാക്കി പറയുന്ന യു പിയിൽ പോലും അയ്യായിരത്തിന് മുകളിൽ ആളുകൾ പഠിക്കുന്നു അപ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പഠിക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് പേർക്ക് താഴെ മാത്രം അവരോ ബഹുഭൂരിപക്ഷവും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരും നമ്മളേക്കാൾ ചെറിയ സംസ്ഥാനമായിട്ടുള്ള ഗോവയിൽ പോലും കൊണ്ടു നമ്മളെക്കാൾ കൂടുതൽ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ വന്ന് പഠിക്കുന്നത് പതിനായിരത്തിന് മുകളിൽ മഹാരാഷ്ട്രയിൽ മറ്റു സംസ്ഥാനങ്ങളൊക്കെ നമ്മളേക്കാൾ മികച്ചു നിൽക്കുന്നു അപ്പോൾ നമ്മളിവിടെ കിടക്കുന്നു ഇതെല്ലാം കൂട്ടി വായിക്കണം ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അതായത് പിണറായി വിജയൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ഉന്നതയെപ്പറ്റിയും പ്രബുദ്ധതയൊക്കെ പറ്റിയും പറഞ്ഞു അതിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കുണ്ട് എന്ന് എടുത്തു പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിൽ അങ്ങ് പറഞ്ഞു അങ്ങനെയെങ്കിൽ അവർ മാത്രം തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാളും ത്രിപുരയുമൊക്കെ വേണ്ടേ ഈ പ്രബുദ്ധതയിലും സംസ്കാരത്തിലുമൊക്കെ മുന്നിൽ നിൽക്കാൻ അങ്ങനെ ഉണ്ടായോ അങ്ങനെ ഉണ്ടായില്ല അപ്പോൾ സി പി എമ്മിൻ്റെ ഗുണം കൊണ്ടാണോ അതോ മലയാളിക്ക് സ്വതസിദ്ധമായിട്ടുള്ള ആ കഴിവുകൊണ്ടും അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി എവിടെയാണെങ്കിലും ചെന്ന് ജോലി ചെയ്യുക പണം സമ്പാദിക്കുക സംസ്കാരം ഉള്ളവരായി തീരുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ള അവരുടെ തൊര കൊണ്ടും ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടമാണോ അതോ സി പി എം കൊണ്ടു അതാണ് ചോദ്യം ഏതായിരിക്കും കുറച്ചുകൂടി വിശ്വസനീയമാകുക സി പി എം കൊണ്ടുവന്നതാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ വണ്ണും നമ്പർ ആയിട്ട് നിൽക്കേണ്ടത് ഒന്ന് ബംഗാളും രണ്ടാമത് ത്രിപുരയുമാണ് മൂന്നാം സ്ഥാനം മാത്രമേ കേരളത്തിന് കിട്ടത്തുള്ളൂ പക്ഷേ ഇദ്ദേഹം പറയുന്നത് കേരളമാണ് നമ്പർ വണ്ണെന്ന് അതെങ്ങനെ ശരിയാവും സി പി എം ഭരിച്ചു കൊണ്ടുവന്നതാണ് എങ്കിൽ അത് ശരിയാവാൻ യാതൊരു വഴിയുമില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഒടുവിൽ മറ്റ് ഗദ്യന്തരമൊന്നുമില്ലാതെ സ്വന്തം പാർട്ടിയെ തന്നെ സ്വന്തം പാർട്ടി പ്രവർത്തകരെ തന്നെ അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ ഒരു മറയുമില്ലാതെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ആ തൊലിക്കെട്ടിക്കും ആ അവസാനം ആ ഒളിപ്പില്ലായ്മയ്ക്കൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഭിനന്ദിച്ച് മതിയാകൂ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്